ഒമ്പത് വർഷത്തോളമായി നോക്കുകുത്തിയായി അലനല്ലൂർ ബസ് സ്റ്റാൻഡ്. 2013 ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡിൽ ഒരു മാസം തികച്ച ബസ്സുകൾ കയറിയിട്ടില്ല. സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും അടഞ്ഞുകിടക്കുന്നതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിപ്പോൾ ഇവിടം. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 ബസ് സ്റ്റാൻഡിനും അനുബന്ധ ഷോപ്പിംഗ് കോംപ്ലക്സിനും ചിലയിട്ടു. തുടർന്ന് 2013 ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് 9 വർഷം പിന്നിടുമ്പോഴും ഒരു മാസം തികച്ച് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അലനല്ലൂർ ടൗണിൽ നിന്നും മാറിയാണ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ സ്റ്റാൻഡിൽ നിന്നും ബസ് കയറാനും ഇറങ്ങാനും ആളുകളില്ലാത്തതായിരുന്നു ബസ്സുകൾ കയറാതിരിക്കാൻ പ്രധാന കാരണം. കൂടാതെ കാലങ്ങളായി സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള സ്കൂൾ പടി സ്റ്റോപ്പ് ഉള്ളതും മറ്റൊരു കാരണമായി. ബസ്സുകൾ കയറ്റാൻ ഗ്രാമപഞ്ചായത്തും നാട്ടുകൽ പോലീസും പലതവണ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പോലീസ് കാവൽ നിന്ന് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റാൻ പോലും ശ്രമം നടത്തിയിരുന്നു. ഇതും അധികകാലം നീണ്ടുപോയില്ല. ജനങ്ങളെ ആകർഷിക്കാനായി ഗ്രാമപഞ്ചായത്ത് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചെങ്കിലും എല്ലാം അസ്ഥാനത്തായി. സ്റ്റാൻഡ് വീണ്ടും നോക്കുകുത്തിയായി. സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും അടഞ്ഞുകിടക്കുകയാണ്. പരിചരണമില്ലാതായതോടെ കെട്ടിടത്തിലെ വയറിംഗ്, ടൈൽസ് എന്നിവ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാഥനിലാ കളരിയായി ബസ് സ്റ്റാൻഡ് മാറിയതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിപ്പോൾ ഇവിടം. ലക്ഷങ്ങൾ ചിലവിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കും മുൻപേ പ്രവർത്തന സജ്ജമാക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗവും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി മുസ്തഫ പറഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ ഒരു ബസ് ഇതിൽ കയറി ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയാത്തൊരു ഭരണസമിതിയാണ് നമ്മളെ പഞ്ചായത്ത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുണ്ട്, കള്ളുണ്ട്, കഞ്ചാവുണ്ട്, മറ്റ് നിലക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമായി ഒരു സ്ഥാപനം മാറിയെന്നുള്ളതാണ്. അതിനൊക്കെ പുറമേ ഇതിന് 2 ഷട്ടർ റൂമുണ്ട്. ആ 2 ഷട്ടർ റൂമിൻ്റെ പിന്നെ വാടക എടുത്ത ആളെ അതിൻ്റെ വാടക നേരം വരെ അടച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള വിവരം. അത് പിരിക്കാൻ പോലും പഞ്ചായത്ത് മനസ്സ് കാണിക്കുന്നതല്ല എന്നുള്ള ഒരു പ്രയാസകരമായ സാഹചര്യം നമ്മൾ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വികസനങ്ങൾ എന്ന് പറയുന്ന ആളുകളെ പറ്റിക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത് പ്രതിഫലിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ അതിന് നേതൃത്വം കൊടുക്കാൻ CPM എന്ന പാർട്ടി അതിന് തയ്യാറാണ്. അത് പ്രതിഷേധം പ്രക്ഷോഭം ഉണ്ടാക്കുമെന്നുള്ള യാതൊരു തർക്കമല്ല. പെരിന്തൽമണ്ണയിൽ നിന്നും അലനല്ലൂരിലേക്ക് വരുന്ന ബസ്സുകൾക്ക് തിരിക്കാനും വിശ്രമിക്കാനും ഉതകുന്ന സ്ഥലം എന്ന നേട്ടം മാത്രമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് കൊണ്ടുള്ളത്.